മാക്കൂട്ടം വഴി കർണാടകത്തിലേക്ക് പോകാൻ 72 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന പിൻവലിച്ചില്ല എങ്കിലും ഇതുവഴിയുള്ള യാത്രികർക്ക് ഏറെ ആശ്വാസം പകർന്ന് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും RTC ബസുകൾ വെള്ളിയാഴ്ച മുതൽ സർവീസ് ആരംഭിച്ചു. കണ്ണൂർ തലശ്ശേരിയിൽ നിന്നും പുറപ്പെട്ട വിരാജ്പേട്ട മൈസൂർ ബാംഗ്ലൂർ ബസുകളെ കർണാടക ചെക്ക് പോസ്റ്റിൽ ഉദ്യോഗസ്ഥർ തടഞ്ഞിട്ടത് പ്രതിഷേധത്തിനിടയാക്കി. ബസ് കടത്തിവിടാനുള്ള ഉത്തരവ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ലഭിച്ചിട്ടില്ല എന്ന കാരണമുയർത്തിയാണ് ബസ്സുകൾ തടഞ്ഞത്. മറ്റു വാഹനങ്ങളെ കടത്തിവിട്ടു. 3 മാസത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ബസ്സുകൾ വെള്ളിയാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്ന് കേരള കർണാടക RTC അധികൃതർ അറിയിച്ചത്. ഇതിന്റെ ഭാഗമായി കർണാടക RTC കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലേക്ക് ഓൺലൈൻ ടിക്കറ്റുകൾ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. മാക്കൂട്ടം ചുരംപാത വഴിയല്ലാതെ കുട്ട, മാനന്തവാടി വഴി തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകളും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. കേരള RTC ബസ്സുകളും വെള്ളിയാഴ്ച തന്നെ ഇരിട്ടി മാക്കൂട്ടം ചുരം വഴി ബംഗളൂരുവിലേക്ക് എത്തുമെങ്കിലും ശനിയാഴ്ച മുതൽ ബംഗളൂരുവിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് ആരംഭിക്കും. കോഴിക്കോട് ഭാഗത്തേക്ക് കുട്ട വഴിയുള്ള സർവീസുകളും ആരംഭിക്കും. കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് RTC ബസ്സുകൾ പുനരാരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.